നടി ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും സജീവമാകുമ്പോൾ ഇതിലേക്ക് നയിച്ച കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മാധ്യമങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് പ്രചരിക്കുന്നത്. അവയിൽ ഗോസിപ്പുകളും ഉണ്ടാവും. വാർത്താ പ്രളയത്തിനിടയിൽ ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ കഴിയാതെ ആശയക്കുഴപ്പത്തിലാണ് ആളുകൾ. നടിയെ ആക്രമിക്കാൻ കാരണമായി പറയുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. ദിലീപും ആക്രമിക്കപ്പെട്ട നടിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കാവ്യയും മുൻ ഭർത്താവും തമ്മിലുള്ള ബന്ധം തകർന്നിരുന്ന സമയമാണ്. അതിനൊപ്പം ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധവും തകർച്ചയുടെ വക്കിലാണ്. കാവ്യയുമായി തനിക്ക് മറ്റു ബന്ധങ്ങളൊന്നും ഇല്ലെന്നായിരുന്നു ദിലീപ് ആക്രമിക്കപ്പെട്ട നടിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് ദിലീപും കാവ്യയും കണ്ടുമുട്ടിയിരുന്നു അത്രേ. ഇതിനിടെയാണ് ഫ്ളാറ്റിൽ ആക്രമിക്കപ്പെട്ട നടി എത്തുന്നത്. ഫ്ളാറ്റിൽ വെച്ച് ദിലീപിനെയും കാവ്യയെയും കാണുന്നു. ഇതോടെ ദിലീപും നടിയും തമ്മിൽ തെറ്റിയത്രേ. ഈ വിവരങ്ങൾ നടി മഞ്ജു വാര്യരെ ധരിപ്പിക്കുകയും തെളിവുകൾ മഞ്ജുവിനെ കാണിക്കുകയും ചെയ്തു. തുടർന്നാണ് മഞ്ജു വാര്യർ ദിലീപുമായി പിരിയാൻ കേസ് നൽകിയതെന്നും പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം അന്ന് തന്നെ പ്രചരിച്ചിരുന്നതാണ്. ഇരയായ നടി നൽകിയ തെളിവുകളാണ് കുടുംബ കോടതിയിൽ ദിലീപിനെതിരെ മഞ്ജു ഉന്നയിച്ചത്. ഇതാണ് നടിയോട് ദിലീപിന് പക തോന്നാൻ കാരണമെന്ന തരത്തിലാണ് ഗോസിപ്പുകൾ പ്രചരിച്ചത്. ഇതിൽ സത്യമെന്താണ് അസത്യം എന്താണെന്ന് അറിയില്ല. ദിലീപുമായി കാവ്യ അടുപ്പത്തിലാണെന്ന വാർത്ത പ്രചരിച്ചപ്പോൾ വനിതകൾക്കായുള്ള ഒരു പ്രമുഖ മലയാളം മാസികയിൽ ദിലീപിന്റെയും കാവ്യയുടെയും അഭിമുഖം പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രചരിക്കുന്നതെല്ലാം ഗോസിപ്പുകൾ മാത്രമാണെന്നും തങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നുമാണ് അഭിമുഖത്തിൽ ഇരുവരും പറഞ്ഞത്. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ദിലീപും കാവ്യയും വിവാഹിതരായി. നടി ആക്രമിക്കപ്പെട്ട ശേഷവും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിച്ച് ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിൽ ദിലീപിന്റെ ദീർഘമായ അഭിമുഖം വന്നിരുന്നു. എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? കേസിൽ ദിലീപ് അറസ്റ്റിലായി, പിന്നീട് ജയിലിലുമായി. നടിയെ ആക്രമിച്ച കേസും പിന്നീട് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലും നിയമ നടപടികൾ തുടരുകയാണ്. യഥാർത്ഥ സത്യമെന്തെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും.